കൂടും കുടുംബവും വിട്ട് നല്ല പ്രായത്തിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി രക്തം വേർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം നാട്ടിലേക്ക് അയച്ച പണത്തിൻ്റെ തിളക്കമല്ലേ ഇന്ന് നാം കാണുന്ന കേരളം. എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറി. നാട്ടിലുള്ള സ്വന്തം മാതാപിതാക്കളെയോ കുടുംബാംഗങ്ങളെയോ ഭാര്യയോ മക്കളെയോ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന വേവലാതിയിലാണ് പല പ്രവാസികളും വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നത്. കോവിഡ് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസവും. പോസിറ്റീവ് കേസുകൾ ഇന്ത്യക്കാർക്കിടയിൽ, അതായത് കൂടുതലും മലയാളികൾക്കിടയിൽ നന്നായി കൂടി വരികയാണ്. ലേബർ ക്യാമ്പുകളിലും കമ്പനി അക്കോമഡേഷനുകളിലും കൂട്ടമായി താമസിക്കുന്ന ആളുകളിൽ പലർക്കും രോഗം പിടിപെടുന്നു. തൊഴിൽ മേഖല നിശ്ചലമായി, പലർക്കും ശമ്പളം ലഭിക്കുന്നില്ല. ജീവിത ചെലവിന് വരെ കയ്യിൽ പൈസ ഇല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ പല പ്രവാസി മലയാളികളും ഗൾഫിൽ കഴിയുന്നത്. അതിനൊക്കെ പുറമെയാണ് കമ്പനികൾ ശമ്പളം വെട്ടിക്കുറയ്ക്കാനും തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും കമ്പനികൾ തയ്യാറെടുക്കുന്നത്. ഇതിനെല്ലാം കമ്പനികൾക്ക് അനുവാദം അതാത് സർക്കാരുകൾ, അതായത് വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ വകുപ്പ് അധികാരം കൊടുത്തു കഴിഞ്ഞു. ലോക്ക്ഔട്ട് കാരണം റൂമുകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ നഷ്ടപ്പെട്ട തൊഴിൽ ദിനങ്ങൾ അവരുടെ വാർഷിക അവധിയിൽ നിന്ന് വെട്ടിച്ചുരുക്കുവാനുള്ള സാധ്യതകൾ വരെ ഇപ്പോൾ ഉയർന്നു വരുന്നു. അതായത് പ്രവാസികളുടെ കാര്യം വലിയ വിഷമത്തിലേക്ക് പോവുകയാണ് എന്നർത്ഥം. ശമ്പളം കിട്ടാതിരിക്കുകയോ അത് കുറയുകയോ ചെയ്യാം, പിരിച്ചുവിടപ്പെടാം, നാട്ടിൽ ചിലവഴിക്കാനുള്ള അവധി ദിനങ്ങൾ നഷ്ടപ്പെടാം. അതിനൊക്കെ പുറമെ ഈ പ്രതിസന്ധി തീരും വരെ നാട്ടിലേക്കുള്ള യാത്രകളും സാധ്യമല്ല. നാല് ഭാഗത്തുനിന്നുള്ള ഈ സമ്മർദ്ദങ്ങൾ എത്ര പേർക്ക് താങ്ങാനാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത. കടുത്ത മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുകയാണ് പല പ്രവാസികളും. ജോലിയില്ല, ശമ്പളമില്ല, സ്വന്തം നാട്ടിലേക്ക് കയറിപ്പോകാനും പറ്റുന്നില്ല, സ്വന്തം സ്ഥാപനങ്ങളുള്ളവർക്ക് അത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല, മൊത്തത്തിൽ കടക്കെണിയിൽ മുങ്ങുന്നു. ഭക്ഷണമില്ല, പലർക്കും മരുന്നുകൾ പോലും ലഭിക്കുന്നില്ല, ചികിത്സ കിട്ടാൻ പ്രയാസപ്പെടുന്നു. ഇക്കൂട്ടരെ കണ്ടെത്തി വേണ്ട സംരക്ഷണം നൽകണം, സാന്ത്വനം നൽകണം. ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ പ്രവർത്തനവും തീരുമാനങ്ങളും ആവശ്യമാണ്. അതോടൊപ്പം മാതാപിതാക്കളും ഭാര്യയും കുടുംബവും നാട്ടിൽ കഴിയുന്ന അർഹരായ പ്രവാസി കുടുംബങ്ങൾക്ക് റേഷനറി കിട്ടിയത് ശരി തന്നെ. അതുകൊണ്ട് മാത്രം കുടുംബം പോറ്റാനാകില്ല. അതിനാൽ അർഹതപ്പെട്ടവർക്ക് കഴിയുന്നത്ര സാമ്പത്തിക സഹായവും നൽകാൻ സർക്കാർ തയ്യാറാകണം. ഗതാഗത മാർഗങ്ങൾ തുറക്കുന്നതനുസരിച്ച് നാട്ടിലെത്തുന്ന പ്രവാസികളെ നിരീക്ഷണ താവളങ്ങളിൽ താമസിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ട താമസവും ഭക്ഷണവും ചികിത്സയും സർക്കാർ സൗജന്യമായി നൽകണം. ഗൾഫ് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അതിഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കൊറോണയ്ക്ക് ശേഷം ലക്ഷക്കണക്കിന് പ്രവാസികളാണ് നാട്ടിലേക്ക് വരാനായി കാത്തിരിക്കുന്നത്. മിക്കവരും തൊഴിൽ നഷ്ടപ്പെട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. ഗൾഫ് ഭരണകൂടങ്ങൾ പൊതുവെ സ്വകാര്യ മേഖലകളിൽ തൊഴിലാളികളെ വെട്ടിച്ചുരുക്കാനും ശമ്പളം വെട്ടിച്ചുരുക്കാനും അനുമതി നൽകിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ പൊടുന്നനെ പാപ്പരായി. ഗൾഫിലെ അതിസമ്പന്നരായവരുടെ പോലും ആസ്തി മൂന്നിൽ രണ്ടായി കുറഞ്ഞു. ഇവരുടെ സ്ഥാപനങ്ങളിലും ചെറുകിട സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടാനും ശമ്പളം വെട്ടിക്കുറയ്ക്കാനും നടപടി തുടങ്ങിക്കഴിഞ്ഞു. ചെറുകിട ഗ്രോസറി മുതൽ വൻകിട കമ്പനികൾ വരെ പ്രതിസന്ധിയിൽ ആടി ഉലയുകയാണ്. നാട്ടിലേക്ക് വരുന്ന പണത്തിൻ്റെ 75% നിലയ്ക്കും. അതോടെ നാട്ടിലും സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും അതിരൂക്ഷമാകും. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ ഇത് ബാധകമാകും. കേരളത്തെ ആശ്രയിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ അവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയും വരും നാളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗൾഫ് പണത്തിൻ്റെ 1/4 കുറയുന്നതോടെ നാട്ടിലെ ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനങ്ങളിലും കച്ചവടം കുറയും. അത് സർക്കാരിൻ്റെ നികുതി വരുമാനത്തെ പോലും ബാധിക്കും. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നതെന്ന് IMF വരെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. വീട്ടിലെ ചിലവുകൾ വെട്ടിക്കുറച്ചും മോഡേൺ ഭക്ഷണ രീതി ഉപേക്ഷിച്ചും ഫാസ്റ്റ് ഫുഡ് സംസ്കാരം പാടെ ഒഴിവാക്കിയും അനാവശ്യ സത്കാരങ്ങൾ തുടങ്ങി മുഴുവൻ ചടങ്ങുകളും ഒഴിവാക്കിയും യാത്രയ്ക്ക് സ്വകാര്യ വാഹനങ്ങൾ പരമാവധി ഒഴിവാക്കി പൊതുഗതാഗതം ഉപയോഗിച്ചും മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ ഗുരുതര പ്രതിസന്ധിയെ നേരിടാൻ നാം എല്ലാം തയ്യാറായിരിക്കേണ്ട സ്ഥിതിയാണ്.